ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷാമൂസ് വ്ളോഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഗുലാബ് ജാമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗുലാബ് ജാം ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മടിച്ചു നിൽക്കാതെ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഗുലാബ് ജാം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു ഫ്രൈ പാൻ നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അന്ന് ചൂടായാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. നിങ്ങളത് ബട്ടർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഓയിൽ എടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് ബട്ടർ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കണം. ഗ്രാം ബേസിൽ പറയുമ്പോൾ 250 ഗ്രാമാണ് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ബട്ടർ ഈ റവയിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. അതിനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് റവയും ബട്ടറും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒന്ന് ചൂടായിട്ടുണ്ട് റവ. ഈ സമയത്ത് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൽ ആ മിൽക്ക് പൗഡർ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് മിൽക്ക് പൗഡറും റവയും നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് മിൽക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 250 ഗ്രാമാണ് മിൽക്കായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ആവാൻ ഇനിയും പാല് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാൽ ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വേഗം ഇളക്കി കൊടുക്കുക ഇതുപോലെ, അല്ലെങ്കിൽ വേഗം കട്ട പിടിക്കും. കുറച്ച് നേരം മിക്സ് ചെയ്യുമ്പോൾക്കും ഇതുപോലെ ആവും, ഒരു മാവ് കൺസിസ്റ്റൻസിയിലാവും. ഇതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ആ പാനിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ല ഒരു മാവ് കൺസിസ്റ്റൻസിയിൽ ഒന്നും കൂടി ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇതൊന്ന് ചൂടാറുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര സീറ ഉണ്ടാക്കുക. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് എടുക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളം അതിന് ഡബിൾ എടുത്താൽ മതി. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 1 കപ്പ് വെള്ളം. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 3 ഏലക്കായ ഒന്ന് കുത്തി ചതച്ചിട്ട് ഇതിലിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏലക്കായയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവണം. അധികം തിക്കാകരുത്, എന്നാലും ഒരു സീറെന്ന് പറയുമ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ്, അതുപോലെ ആവണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മാവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് നല്ല സോഫ്റ്റി ആവുന്ന വരെ കുഴച്ചെടുക്കണം. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് നന്നായിട്ട് നല്ല ഒരു സോഫ്റ്റി ആവുന്ന വരെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഒന്ന് കുഴക്കണം, എന്നാലാണ് നല്ല ഒരു സോഫ്റ്റി ആവുള്ളൂ. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമു നല്ല സോഫ്റ്റി ആവും. അപ്പോൾ കുറച്ചും കൂടി കുഴക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് കുഴക്കാം. ഇപ്പോൾ ഇതേ മാവ് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റിയാണ്. അടുത്തായിട്ട് നമുക്കിനി ഇതിൽ നിന്ന് ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മാവിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ബോൾസ് ഉണ്ടാക്കാം. അതിന് മുന്നേ നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കണം, അല്ലെങ്കിൽ കയ്യും ഒക്കെ ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ബോൾസ് ഉണ്ടാക്കേണ്ടി തുടങ്ങാം. അപ്പോൾ ഇതുപോലെ കൈ വെച്ച് നന്നായിട്ട് ഉരുട്ടണം. ഇതുപോലെ ആവും നമ്മുടെ ഒരു ബോൾ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഷേപ്പാണ് വരുന്നത്. അധികം വലുതാക്കിയെടുത്ത് എന്നാലും ഒരു ചെറിയ സൈസാണ് വേണ്ടത്. അപ്പോൾ എല്ലാ ബോൾസും നമുക്കിതുപോലെ ഉണ്ടാക്കി വെക്കാം. ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് വരേണ്ടത്. ചെറിയൊരു ബോളാണ്, നല്ല റൗണ്ട് ഷേപ്പാണ് വേണ്ടത്. നല്ല സോഫ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിനി ഇത് പൊരിക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഓരോ ബോൾസ് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് ശേഷം ഇട്ട് കൊടുക്കേണ്ടത് 2-3 ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കണം, അല്ലെങ്കിൽ എല്ലാതും കൂടി കിടന്നിട്ട് ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്.
ബോൾസ് ഇട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇത് നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇതുപോലെയാണ് കളർ വരെ ഒരു ബ്രൗണിഷ് കളറാണ് വരേണ്ടത്. അപ്പം നമുക്ക് കുറച്ച് നേരം കൂടി ഒന്നങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോഴത്തെ നമ്മുടെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കളറ് മാറിയിട്ട് ഉള്ളിൽ വേവാതെ ഇരിക്കും. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റി വെക്കാം. അങ്ങനെ എല്ലാ ബോൾസും പൊരിച്ചെടുക്കാം. ബോൾസ് പൊരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ സീറ് റെഡി ആയിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ മറന്നതാണ്. ഇപ്പോൾ ഇത് നമ്മുടെ സീറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. ഇതായ ഒരു തിക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. നല്ല ഏലക്കായുടെ ഫ്ലേവറൊക്കെ ആ ഒരു സീറിൽ പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇത് നമ്മുടെ ബോൾസ് പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് ബോൾസ് ഉണ്ടാവുക. നല്ല ഒരു ബ്രൗണിഷ് കളറായിരിക്കും, ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാതും നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ചെയ്യേണ്ടത് ബോൾസ് സീറിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് സീർ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്ന സീറിലേക്ക് നമുക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കാം. ബോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പതിയെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് പൊന്തി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പതിയെ ഇട്ട് കൊടുക്കണം. ബോൾസ് ഇട്ട് കൊടുത്ത് 2 മിനിറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. പെട്ടെന്ന് തന്നെ ഓഫാക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഫ്ലെയിം ഓഫാക്കിയപ്പോൾ ഇതാ ബോൾസ് അതിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇതിങ്ങനെ മുങ്ങിക്കിടക്കണം, എന്നാലേ സീറൊക്കെ അതിലേക്ക് ഇങ്ങനെ ഇറങ്ങുള്ളൂ. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. ഒന്ന് റെസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ടാകും. അതിലേക്ക് ആ സീറൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. 1/2 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്, ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അത് മാത്രമല്ല നല്ല സോഫ്റ്റിയാണ്. ശരിക്കും ഒരു ജ്യൂസി ഫീലാണ് വരുന്നത് കഴിക്കുമ്പോഴൊക്കെ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ഉള്ളൊന്ന് കണ്ടു നോക്ക് നിങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.